ഗുഡ് ഈവനിങ് മൈ ഡിയർ ഫ്രണ്ട്സ് ഞാൻ ശങ്കർ നമ്മൾ മോഡേൺ ഓപ്റ്റിക്സ് ആൻഡ് ഇലക്ട്രോമാഗ്നറ്റിക് തിയറി എന്ന് പറയുന്ന പേപ്പറിൽ ഞാൻ പഠിപ്പിക്കുന്ന യൂണിറ്റിലെ ആദ്യ ചാപ്റ്റർ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് അത് നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ നമ്മുടെ ക്ലാസ് റൂമിൽ വെച്ച് തന്നെ നമ്മൾ പഠിക്കുകയുണ്ടായി അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ചാപ്റ്ററായ റിലേറ്റിവിസ്റ്റിക് ഇലക്ട്രോ ഡൈനാമിക്സ് ആണ് ഈ വെർച്വൽ ക്ലാസ് റൂമിൽ ഞാനിപ്പോൾ എടുത്തു തുടങ്ങുന്നത് ഈ ചാപ്റ്ററിന്റെ പ്രത്യേകത റിലേറ്റിവിറ്റിയുടെ ആസ്പെക്റ്റുകളെയും ഇലക്ട്രോമാഗ്നറ്റിക് തിയറിയുടെ ആസ്പെക്റ്റുകളെയും നമ്മൾ റിലേറ്റ് ചെയ്യാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് വളരെ രസകരവുമാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് ശ്രദ്ധിച്ച് നിങ്ങളുടെ സംശയങ്ങളൊക്കെ ചോദിച്ച് നല്ല രീതിയിൽ ഈ ക്ലാസ്സിനെ ഉപയോഗിക്കണമെന്ന് ആദ്യമേ തന്നെ എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ് നമുക്ക് ആദ്യം പഠിക്കാനുള്ളത് ഇതിനകത്ത് magnetic magnetism as a relativistic phenomenon ആണ് ആദ്യമായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് so we can consider a string of positive charges which is moving towards right at a speed v

which is moving with a velocity v to the left okay then minus lambda charges line charge is moving towards left with a velocity v plus lambda line charges is moving of positive charges which is moving towards right with a velocity v so the total current of this system is i is equal to 2 lambda into v the total current of this system is v is i is equal to total current on this system I is equal to 2 lambda into v we can consider a point charge q which is at a distance s away from this strip away from this string system the point charge q is at a distance s away from this system and that point charge Q is moving to the right, it is assumed to be moving to the right with a velocity U. With a velocity U. This is, this whole system is called the system S. Positive line charge lambda is moving to the right with a velocity V. Negative line charge minus lambda moving to the left with a uh, uh, velocity V to the left. And there is a uh, positive charge. No, there is a point charge q which is moving with a velocity u to the right, and that point charge is at a distance s away from the string system. That is this entire system is called a system s. Now we can view the same system from another frame s dash. In the frame s dash.

ഈ ലൈൻ ചാർജുകളുടെ ഈ സിസ്റ്റം മൊത്തത്തിൽ യു വെലോസിറ്റിയിൽ വലത്തോട്ട് നീങ്ങുന്നുണ്ട് ലൈൻ ചാർജസ് പോസിറ്റീവ് ലൈൻ ചാർജസ് വി വെലോസിറ്റിയും നെഗറ്റീവ് ലൈൻ വി വി ഒക്കെ ചാർജസ്റ്റിയിൽ ഇടത്തോട്ട് വരുന്ന പറയുന്നതോടൊപ്പം തന്നെ ഇവിടെ എസ് ഡാഷ് എന്ന് പറയുന്ന സിസ്റ്റത്തിൽ നോക്കുമ്പോൾ ഈ മൊത്തം ഈ കണ്ടക്ടർ മൊത്തത്തിൽ യു വെലോസിറ്റിയിൽ വലത്തോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ക്യൂ എങ്ങനെയായിരിക്കും ഈ സിസ്റ്റത്തിനകത്ത് ഈസ് അപ്വേർ ടു ബി

എസ് എന്ന് എസ് ഡാഷ് എന്ന് പറയുന്ന രണ്ട് ഫ്രെയിംസ് ഉണ്ട് ഒരു ഫ്രെയിം മറ്റേ ഫ്രെയിമിനെ അപേക്ഷിച്ച് യു വെലോസിറ്റിയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവയുടെ വെലോസിറ്റിയിൽ വരുന്ന വ്യത്യാസങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ഐൻസ്റ്റൈൻസ് വെലോസിറ്റി ഇക്വേഷൻസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ റിലേറ്റിവിറ്റിയിൽ പഠിച്ചിട്ടുണ്ട് യൂസിംഗ് ദോസ് ഇക്വേഷൻസ് വി ക്യാൻ മോഡിഫൈ ദി വെലോസിറ്റി ഓഫ് പോസിറ്റീവ് ലൈൻ ചാർജസ് ആൻഡ് നെഗറ്റീവ് ലൈൻ ചാർജസ് ഇൻ ദ സിസ്റ്റം യെസ് ദ വെലോസിറ്റി ഓഫ് ദി പോസിറ്റീവ് ലൈൻ ചാർജസ് ഈസ് വി

വാട്ട് ഹാപ്പൻസ് ടു വി പ്ലസ് ആയിട്ട് മാറും അതുപോലെ തന്നെ നെഗറ്റീവ് ലൈൻ ചാർജസ് എസ് ആയിരുന്നെങ്കിൽ പോകുന്നു എന്നാണ് പറഞ്ഞത് വാട്ട് ഹാപ്പൻസ് ഇൻ എസ് ഡാഷ് നെഗറ്റീവ് ലൈൻ ചാർജസ് വിൽ മൂവ് ടുവേർഡ് ലെഫ്റ്റ് വിത്ത് എ വെലോസിറ്റി ഇൻ ദ ഈക്വൽ ടു വി പ്ലസ് യു ബൈ ആയിരിക്കും സോ ഈ രണ്ട് ഇക്വേഷൻ കിട്ടും കമ്പയർ ചെയ്താൽ മനസ്സിലാവും ഈ രണ്ട് ഇക്വേഷൻസിന് വി പ്ലസും നമ്മൾ കമ്പയർ ചെയ്താൽ മനസ്സിലാവും വി മൈനസ് ഇസ് ഗ്രേറ്റർ ദാൻ വി പ്ലസ് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ നെഗറ്റീവ് ചാർജസ് ആർ മൂവിംഗ് ലൈൻ ചാർജസ് ഓർ ഇസ് എ ലോറൻസ് കണ്ട്രാക്ഷൻ ഓഫ് ദി സ്പേസിംഗ് ബിറ്റ്വീൻ നെഗറ്റീവ് ചാർജസ് വിച്ച് വിൽ ബി ഗ്രേറ്റർ ദാൻ ദാറ്റ് ബിറ്റ്വീൻ ദി പോസിറ്റീവ് ചാർജസ് പോസിറ്റീവ് ചാർജസിന് ഇടയിലുള്ള സ്പേസിംഗ് പോലെ ആയിരിക്കത്തില്ല നെഗറ്റീവ് ചാർജസിന് ഇടയിൽ വരുന്ന സ്പേസിംഗ് നെഗറ്റീവ് ചാർജസിന് ഇടയിലുള്ള സ്പേസിംഗ് വളരെ കുറവായിരിക്കും കാരണം എന്താ ലോറൻസ് കൺട്രാക്ഷൻ അവിടെ കൂടുതലായിട്ട് വരും നെഗറ്റീവ് ചാർജസിന്ടെ കാര്യം എന്താ ഇവിടെ വി മൈനസ് കൂടുതലായതുകൊണ്ട് വി മൈനസ് വി പ് പ്ലസിനേക്കാൾ കൂടുതലായത് കൊണ്ട് നെഗറ്റീവ് ചാർജസ് കുറച്ചുകൂടെ വേഗത്തിരിങ്ങോട്ട് ഇടത്തോട്ട് പോകുന്നതായിട്ടായിരിക്കും നമുക്ക് എസ് ഡാക്ഷൻ എന്ന് പറയുന്ന ഫ്രെയിം ഇന്ന് നോക്കുമ്പോൾ കാണാൻ പറ്റുന്നു എസ് ഡാഷ് എന്ന് പറയുന്ന ഫ്രെയിമിൽ നിന്ന് നോക്കുമ്പോൾ കാണുന്നത് എന്താണ് നെഗറ്റീവ് ലൈൻ ചാർജസ് ആർ മൂവിങ് മോർ ഫാസ്റ്റ്ലി ടുവേഴ്സ് ലെഫ്റ്റ് ആസ് ടു ദ പോസിറ്റീവ് ലൈൻ ചാർജസ് വിച്ച് ആർ മൂവിങ് ടുവേർഡ്സ് റൈറ്റ് ഫലത്തോട്ട് പോസിറ്റീവ് ലൈൻ ചാർജസ് പോകുന്നതിനേക്കാളും വളരെ വേഗത്തിൽ കുറെ കൂടി വേഗത്തിലാണ് നെഗറ്റീവ് ലൈൻ ചാർജസ് ലെഫ്റ്റിലേക്ക് പോകുന്നതായിട്ട് കാണാൻ പറ്റും സോ വാട്ട് വിൽ ഹാപ്പൻ ഇൻ ദ പ്രീവിയസ് സിസ്റ്റം ദാറ്റ് ഈസ് ഇൻ ദ സിസ്റ്റം എസ് ഇൻ ദ സിസ്റ്റം എസ് ദ നെറ്റ് ചാർജ് ഓൺ ദി വയർ സീറോ വൈ പോസിറ്റീവ് ലൈൻ ചാർജ് ലാംഡ ആയിരുന്നു നെഗറ്റീവ് ലൈൻ ചാർജിന് മൈനസ് ലാംഡ ആയിരുന്നു ലാംഡയായിരുന്നു രണ്ടിനെ സമ്മെന്ന് പറഞ്ഞു നെറ്റ് ചാർജ് എന്ന് പറയുന്നത് സീറോ ആയിരുന്നു കറണ്ട് ഉണ്ടായിരുന്നു ടു വി എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതിയായിരുന്നു ഈസ് സീറോ ഇൻ ദെറ്റ് ഫ്രെയിം യെസ് ബട്ട് ഹിയർ ദ നെറ്റ് ചാർജ് ഈസ് നോട്ട് സീറോ നെഗറ്റീവ് ചാർജ് വിൽ ബി പ്രസന്റ് വയർണ ഈ വയർനാത്ത് ഒരു നെറ്റ് നെഗറ്റീവ് ചാർജ് പ്രസന്റ് ആയിരിക്കും ആ നെറ്റ് നമുക്ക് അങ്ങനെയാണ് ഇങ്ങനത്തെ ഈ നെഗറ്റീവ് ഇവിടുത്തെ പോസിറ്റീവ് ലൈൻ ചാർജിന്റെ നെഗറ്റീവ് ലൈൻ ചാർജിന്റെ നമുക്ക് ഒരു ഇക്വേഷൻസ് എഴുതാം പോസിറ്റീവ് ലൈൻ ചാർജ് ലാംഡാ പ്ലസ് ഇസ് ഈക്വൽ ടു പ്ലസ് ഗാമ ഗാമ പ്ലസ് ഇൻ ടു ലാംഡാ സീറോ എന്ന് വരും അതുപോലെ മൈനസ് ലാംഡാ മൈനസ് എന്ന് പറഞ്ഞാൽ എന്തുവാ എസ് ബാർ എന്ന് പറയുന്ന സിസ്റ്റത്തിലെ നെഗറ്റീവ് ലൈൻ ചാർജ് ആണ് ലാംഡ മൈനസ് ലാംഡ മൈനസ് ലാ മൈനസ് ഇൻഡു ഗാമ മൈനസ് ഇൻഡു ാണ് ഗാ പ്ലസ് വരുന്നത് നെഗറ്റീവ് ലയൻ ചാർജസിന്റെ കാര്യത്തിലാണെങ്കിൽ ഗാമ മൈനസ് ആയിരിക്കും ഓക്കെ then lambda 0 is another quantity what is lambda 0 it is the line charge it is the line charge density of the positive ions in its own rest system we can consider a rest system where all these positive charges are not at all moving we can consider such a frame in that frame the line charge density is represented as lambda 0 then lambda and lambda 0 what is lambda lambda is the line charge in the system yes

ടോട്ടൽ ലാംഡാ ടോട്ടൽ നമുക്ക് ടോട്ടൽ ലൈൻ ചാർജാണ് ലാംഡാ ടോട്ടൽ അതിനാണ് നമുക്ക് അതുകൊണ്ട് ലാംഡാ പ്ലസ് പ്ലസ് ലാബ മൈനസ് എന്ന് എഴുതാമല്ലോ ലാംഡാ ടോട്ടൽ ടു ലാംഡാ പ്ലസ് പ്ലസ് ലാംഡാ മൈനസ് എന്ന് പറഞ്ഞാൽ ഇൻസ് ഡാഷ് ദാറ്റ്ഡാ സീറോ ഇൻടു ഗാമ പ്ലസ് പ്ലസ് ഗാമ മൈനസ് നമ്മൾ തൊട്ടുമ്പോൾ ഇക്വേഷൻ ഫോർ ഉപയോഗിച്ചിട്ടാണ് ഇതെന്താ സീറോ ഇൻറ്റു സോറി ലാംഡ സീറോ ഇന്റു ഗാമ പ്ലസ് പ്ലസ് ഗാമ മൈനസ് വിച്ച് ക്യാൻ ബി ഡിറൈവ് ഔട്ട് ആ നമുക്ക് ഈ പറയുന്ന ഇതുവരെ നമ്മൾ എഴുതിയ ഇക്വേഷൻസ് മാത്രം ഉപയോഗിച്ചാൽ മതി ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ഡിറൈവ് ചെയ്ത് കൊണ്ടുവരാം ലാംഡ ടോട്ടൽ ഇസ് ഈക്വൽ ടു മൈനസ് ടു ലാംഡ യു വി മൈനസ് ടു ലാംഡ യു വി ബൈ സി സ്ക്വയർ ഇന് റൂട്ട് ഓഫ് വൺ മൈനസ് യു സ്ക്വയർ ബൈ സി സ്ക്വയർ ഓരോ ടേം എന്താണെന്ന് അറിയാമല്ലോ യു എന്ന് പറഞ്ഞാൽ എസ് ഡാ എസിനെ അപേക്ഷിച്ച് എസ് ഡാഷിൽ എൻ ഡിസ്റ്റം യു വെലോസിറ്റി വലത്തോട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു അതാണ് യു വി എന്ന് പറഞ്ഞാൽ എസ് എന്ന് പറയുന്ന ഫ്രെയിമിലെ പോസിറ്റീവ് ലൈൻ ചാർജസിന്റെ അല്ലെങ്കിൽ നെഗറ്റീവ് ലൈൻ ചാർജസിന്റെ വെലോസിറ്റി ആണ് വി എന്ന് പറയുന്നത് ഓക്കെ അതിൻ്റെയൊക്കെ ടേംസ് നമുക്ക് ലാംഡ ടോട്ടൽ എഴുതാം ഇവിടെ ലാംഡ ടോട്ടൽ എന്ന് പറഞ്ഞാൽ എന്തുവാ എസ് ബാർ അല്ലെങ്കിൽ എസ് ഡാഷ് എന്ന് പറയുന്ന ഫ്രെയിമിലെ നെറ്റ് ചാർജ് നെറ്റ് ലൈൻ ചാർജ് ആണ് ലാംഡ

എസ് എന്ന് പറയുന്ന ഫ്രെയിമിലെ നെറ്റ് ചാർജ് സീറോ നെറ്റ് ലൈൻ ചാർജ് സീറോ ആയിരിക്കുമ്പോൾ തന്നെ സെയിം വയറിനകത്ത് എസ് ഡാഷ് എന്ന് പറയുന്ന ഫ്രെയിമിൽ നിന്നുകൊണ്ട് നോക്കുമ്പോൾ നെറ്റ് ലൈൻ ചാർജ് സീറോ അല്ല വളരെ ഇൻട്രസ്റ്റിംഗ് ആണത് ലൈൻ ചാർജ് ഉണ്ട് എന്താണ് ലാംഡ ടോട്ടൽ എന്ന് പറയുന്ന ലൈൻ ചാർജ് ഉണ്ട് ദെൻ ഈ ലൈൻ എസ് ഡാഷ് എന്ന് പറയുന്ന ഫ്രെയിമിൽ നിന്നുകൊണ്ട് നോക്കുമ്പോഴേ ഉള്ള ടോട്ടൽ ലൈൻ ചാർജ് ആയിട്ടുള്ള ലാംഡ ടോട്ടൽ മൂലം ആ ഒരു ക്യൂ ചാർജ് നിന്ന സ്ഥലം എവിടെയായിരുന്നു ക്യൂ ചാർജ് എന്ന് പറയുന്നത് എസ് ഡിസ്റ്റൻസ് എഫേ ആയിരുന്നു അല്ലെ ക്യൂ എന്ന് പറയുന്ന പോയിന്റ് ഈ ലാംഡാ ടോട്ടൽ മൂലം എക്സ്പീരിയൻസ് ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് എന്ത് വരും നമ്മൾ കണക്കാക്കിയാൽ ഈ ഇസ് ഈക്വൽ ടു ലാംഡാ ടോട്ടൽ ബൈ എന്ന് വരും ആ ഇലക്ട്രിക് ഫീൽഡ് മൂലം ക്യൂ നിൽക്കുന്ന സ്ഥലത്ത് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് എന്ത് വരും എഫ് ഇസ് ഈക്വൽ ടു ക്യൂഇ വിച്ച് ഈസ് മൈനസ് ലാംഡാ വി ബൈ പൈ എഫ് ലോൺ സീറോ സി സ്ക്വയർ എസ് ഇൻടുൂട്ട് ഓഫ് വൺ മൈനസ് യു സ്ക്വയർ ബൈ സി സ്ക്വയർ എന്ന് വരും അപ്പൊ നമുക്ക് ഇത് ഏതാണ് എസ് ഡാഷിനകത്ത് ഈ ക്യൂ എന്ന് പറയുന്ന ചാർജിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണ് എഫ് ഡാഷ് സെയിം ഫോഴ്സ് നമുക്ക് ഇപ്പൊ ട്രാൻസ്ഫോർമേഷൻ റൂൾസ് വെച്ചിട്ട് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഫോഴ്സ് നമുക്ക് എസ്സിൽ എഴുതാൻ പറ്റും എഫ് ഇസ് ഈക്വൽ ടു എഫ് എന്ന് പറഞ്ഞാൽ എന്തുവാ എസ്സിൽ ക്യൂവിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എഫ് ഇസ് ഈക്വൽ ടു മൈനസ് ലാംഡ വി ക്യു യു ബൈ പൈ എഫ്ലോൺ സീറോ സി സ്ക്വയർ എസ് എന്ന് പറഞ്ഞു വരും പക്ഷെ ഒരു കാര്യമുണ്ട് എസ്സിൽ വയർ ഇലക്ട്രിക്കലി ന്യൂട്രൽ ആണ് പിന്നെ എവിടുന്ന് ഈ ഫോഴ്സ് വരുന്നു ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് അല്ല എന്ന് നമുക്ക് വ്യക്തമാണ് അതിന്റെ ഉത്തരം നമ്മൾ നോക്കുമ്പോഴാണ് ദ ഫോഴ്സ് എഫ് ഈസ് നോട്ട് ഇലക്ട്രിക്കൽ ബട്ട് മാഗ്നറ്റിക് എന്ന് വരുന്നത് ടു മൈനസ് എന്ന് എഴുതാൻ എന്ത് എസ് ആ ക്യൂവിൽ അനുഭവപ്പെടുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് അതാണ് നമുക്ക് എഫ് ഇസ് ഈക്വൽ ടു മൈനസ് എന്ന് എഴുതാൻ പറ്റും ഫീൽഡ് ഓഫ് ദി ലോങ് സ്ട്രെയിറ്റ് വയർ സോ F is the Lorentz force in frame right. S. Yes. It is the direction between mac So magnetism is relating.